ഒരു കാലത്ത് മലയാളത്തിൻ്റെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന് എല്ലാവരും പ്രവചിച്ചിരുന്ന താരമാണ് മുകേഷ്. അഭിനയത്തിൽ അത്രത്തോളം കഴിവ് മുകേഷ് അക്കാലത്ത് പ്രകടിപ്പിച്ചിരുന്നു. കരിയറിൻ്റെ ഉയർച്ചയിലേക്ക് നീങ്ങുമ്പോഴും മുകേഷിനെ പിന്നോട്ട് വലിക്കുന്ന ഒന്നുണ്ട്, അത് ദാമ്പത്യമാണ്. മലയാള സിനിമയിലെ വിപ്ലവകരമായ താരവിവാഹമായിരുന്നു മുകേഷ് സരിതാ വിവാഹം. 1976ലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. നീണ്ട 25 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം മുകേഷ് മേതിൽ ദേവികയെ രണ്ടാമതായി വിവാഹം കഴിച്ചെങ്കിലും അതും പാതിവഴിയിൽ പിരിയുകയായിരുന്നു. ഈ അടുത്ത് JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മുകേഷ് അതേപ്പറ്റി മനസ്സ് തുറന്നിരുന്നു. എല്ലാ മേഖലയിലും അജയനായി വിലസുമ്പോഴും ദാമ്പത്യത്തിൽ മാത്രം താളം തെറ്റിയതെന്തേ എന്ന അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടിയായാണ് മുകേഷ് വാചാലനായത്. ഒന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിരിയുന്നത് തന്നെയല്ലേ ഇരു കൂട്ടർക്കും നല്ലത്. സരിതയും ദേവികയും ഒരുപാട് കഴിവുകളുള്ളവരാണ്. അവർ അവരുടെ സന്തോഷങ്ങളിൽ ജീവിക്കട്ടെ. കുടുംബജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ടൊന്നും കാര്യമില്ല, അത് മാനസിക സമ്മർദ്ദം കൂട്ടുകയേ ഉള്ളൂ. എനിക്കും സരിതയ്ക്കും രണ്ടു മക്കളാണ്, രണ്ടുപേർക്കും നല്ല പ്രായമായി. അവർ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും കംഫർട്ടാണ്. ബാക്കിയൊക്കെ വന്ന് ഭവിക്കുന്നതല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നായിരുന്നു മുകേഷിൻ്റെ മറുപടി. ലീഗലി ഡിവോഴ്സ് നടന്നില്ല എന്ന സരിതയുടെ ആരോപണം ഉന്നയിച്ചിരുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പിരിഞ്ഞു, അതാണ് മുഖ്യം, കടലാസൊക്കെ വെറുതെയാണ് എന്നായിരുന്നു മുകേഷ് പറഞ്ഞത്. ഇനിയൊരു വിവാഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആലോചനകൾ വരുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന തമാശ രൂപേണ മുകേഷ് മറുപടി കൊടുത്തു. പിന്നീട് ഇപ്പോൾ അതേപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ലെന്ന് മുകേഷ് വ്യക്തത വരുത്തി. ഡിവോഴ്സിന് ശേഷം സരിത സിനിമയിൽ സജീവമായിരുന്നില്ല. അത്രയും കാലവും പ്രതികരിക്കാതിരുന്ന സരിത ഡിവോഴ്സ് ഓർഡർ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിയിരുന്നു. ഇത്രയും കാലവും താനെല്ലാം സഹിക്കുകയായിരുന്നു, മക്കളെ കരുതിയാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തത്. മറ്റു പല സ്ത്രീകളെയും പോലെ മുകേഷിൻ്റെ മാനസിക വൈകൃതങ്ങൾക്ക് ഇരയായിരുന്നു താനും. ഇത്രയും പറഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണ സരിത അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. മുകേഷ് ഇനിയും ഒരു വിവാഹം കഴിക്കുമോ? പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.